ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലെ ചർച്ച മുഴുവനും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിച്ചതായിരുന്നു. ഏതെല്ലാം എന്തെല്ലാം ഇല്ലാക്കഥകളാണ് സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല ചില ദൃശ്യമാധ്യമങ്ങളും പടച്ചുവിട്ടത്. യഥാർത്ഥത്തിൽ ഇന്നലെ, അതായത് ശനിയാഴ്ച രാവിലെ, എറണാകുളം ഗസ്റ്റ് ഹൗസിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ മകളുടെ വിവാഹം ക്ഷണിക്കാനായിരുന്നു ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ സന്ദർശിച്ചത്. ഇതറിയാഞ്ഞിട്ടാണോ അതോ മറച്ചു വച്ചിട്ടാണോ എന്നറിയില്ല. എരിവും പുളിയും ചേർത്ത് പച്ച കള്ളങ്ങളും കഥകളുമാണ് മാധ്യമങ്ങൾ എഴുതിവിട്ടത്. ജഡ്ജിക്കെന്ന പേരിൽ കൈക്കൂലി വാങ്ങിയ അഭിഭാഷകൻ സൈബി ജോസ് കിടങ്ങൂരിനെതിരായ കേസുമായി ബന്ധപ്പെട്ടാണ് കൂടിക്കാഴ്ചയെന്ന് ചില ദൃശ്യമാധ്യമങ്ങൾ വരെ സംപ്രേഷണം ചെയ്തു. ചിലർ പറഞ്ഞു സർക്കാരിനെതിരെയുള്ള കേസുകളുടെ കാര്യത്തിനാണ് കണ്ടതെന്ന്. മറ്റു ചിലർ പറഞ്ഞു ഗവർണറുടെ കേസുകളിൽ സ്വാധീനിക്കാനാണെന്ന്. കഥകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി വന്നപ്പോൾ ഹൈക്കോടതി തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കി. തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തി. ഇല്ലാ കഥകൾ മെനഞ്ഞ ദൃശ്യമാധ്യമങ്ങൾക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനവും ഉണ്ടായി. സ്വയം കഥ മെനയുന്നത് മാധ്യമ ധാർമ്മികതയ്ക്ക് വിഘാതമാണെന്ന് ഹൈക്കോടതി അസാധാരണ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ നൽകിയ വാർത്ത വാസ്തവവുമായി ഒരു ബന്ധവുമില്ലാത്തതാണ്. സമീപകാല സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി കഥ മെനയുകയായിരുന്നു മാധ്യമങ്ങൾ. ഇത് നല്ല റിപ്പോർട്ടിംഗ് ശൈലിയല്ല. മകളുടെ വിവാഹം ക്ഷണിക്കാനാണ് ചീഫ് ജസ്റ്റിസ് പോയതെന്നും വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ഇത് മാപ്രകൾക്കേറ്റ കനത്ത പ്രകരമാണ്. എന്തും ഏതും സത്യമെന്ന് അന്വേഷിക്കാതെ കഥകൾ മെനയുന്ന മാധ്യമങ്ങൾക്കുള്ള താക്കീതാണ്. ഇതുപോലെയാണ് പല സംഭവങ്ങളും. നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളങ്ങളാണ് പടച്ചുവിടുന്നത്. ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇവരൊക്കെ പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കാമെന്നാണ്.